നമസ്കാരം. പ്രധാന വാർത്തകൾ. കാര്യാപരം നമ്മുടെ സഹോദരങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ജീവിക്കാൻ വഴിയില്ല. ഇവരെ കുപ്പായി ഇട്ട് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറി. വനം വകുപ്പിനെതിരെ ആഞ്ഞടിച്ച മുൻ മന്ത്രി MM മണി MLA. കൃഷിനാശത്തിന്റെ പേരിൽ കൃഷിക്കാരുടെ മെക്കിട്ട് കയറുന്ന രീതി വനം വകുപ്പ് അവസാനിപ്പിക്കണമെന്ന് MM മണി. കൃഷിയും എല്ലാം നശിപ്പിക്കുമ്പം എന്തെങ്കിലും വല്ല പ്രതിരോധം ചെയ്തെങ്കിൽ കൃഷിക്കാരന്റെ മേൽ മെക്കിട്ട് കയറുന്ന ഏർപ്പാടും അവസാനിപ്പിക്കണം. കാട്ടുമൃഗങ്ങളോട് കാണിക്കുന്ന സ്നേഹം കർഷകരോട് കാണിക്കണമെന്നും മണിയുടെ പ്രതിഷേധ പ്രസംഗം. ജില്ലാ കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിൽ ഇന്നസെൻസ് 2022 സർഗോത്സവത്തിന് തിരിതെളിഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KBinumol ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. 13 ഇനങ്ങളിലായി മാറ്റുരയ്ക്കുന്നത് 26 ബഡ്സ് സ്ഥാപനങ്ങളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾ. കേരളത്തിലെ പരമ്പരാഗത മദ്യവ്യവസായ തൊഴിലാളികളെ അവഗണിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നതെന്ന മദ്യവ്യവസായ മസ്ദൂർ സംഘം. ഈ മേഖലയിലെ തൊഴിലാളികളുടെ കുടുംബത്തെ വഴിയാധാരമാക്കുന്ന നയങ്ങളാണ് സർക്കാരിന്റേതെന്നും ജില്ലാ സമ്മേളനം. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് തൊഴിലുറപ്പാക്കുന്ന ജോബ് സ്കൂളിന് പ്രാധാന്യം നൽകി ജില്ലാ പഞ്ചായത്ത് ബജറ്റ്. ജില്ലയിലെ 12,782 വിധവകൾക്ക് തൊഴിൽ നൽകാനും ലക്ഷ്യം. 197.26 കോടി രൂപയുടെ ബജറ്റിനാണ് അംഗീകാരമായത്. 400,000 വീടുകളും സ്ഥാപനങ്ങളും നിർബന്ധപൂർവം പിടിച്ചെടുത്ത് ലക്ഷക്കണക്കിന് ആളുകളെ തെരുവിലിറക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി കേരയിൽ നടപ്പിലാക്കുന്നതെന്ന് ഗാന്ധി ദർശൻ സമിതി. കേരയിൽ വേണ്ടേ വേണ്ട എന്ന തലക്കെട്ടിൽ സമിതിയുടെ സത്യാഗ്രഹം 2 ഏപ്രിൽ ആലുവയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ബസ് സമരം തുടരുമെന്ന ബസ്സുടമ സംയുക്ത സമരസമിതി. സർക്കാർ ചർച്ചയ്ക്ക് പോലും തയ്യാറാവുന്നില്ല. ബസ് ചാർജ് വർദ്ധിപ്പിക്കാതെ പിന്നോട്ടില്ലെന്നും ബസ്സുടമകൾ. സമരസമിതി ഭാരവാഹികൾ പാലക്കാട്ട് മാധ്യമങ്ങളെ കാണുന്നു. ഞങ്ങൾക്ക് യാത്രാ നിരക്ക് സർക്കാരിൽ നിന്ന് വാങ്ങിയെടുക്കുക എന്നുള്ള വ്യാമോഹമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളിത് മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ബസ് നിർത്തിയിട്ട്. ഞങ്ങളുടെ സമരം ഇന്ന് 3-ാം ദിവസവും പരിപൂർണമായിട്ട് തുടരുകയാണ്. ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഞങ്ങൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 30-ാം തീയതി അടുത്ത ദിവസം മുന്നണി യോഗം ചേരുന്ന അതേ ദിവസം 30-ാം തീയതി അടുത്ത ദിവസം മുന്നണി യോഗം ഉണ്ടെന്ന് ആണ് മന്ത്രി പറഞ്ഞത്. ആ ചേരുന്ന ദിവസം ഞങ്ങൾ സംസ്ഥാനത്തെ എല്ലാ കളക്ടറേറ്റിലേക്കും കളക്ടറേറ്റുകളിലും പ്രതിഷേധ ധർമ്മം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളെ സമരം സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ സമരം ഈ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ മിനിമം ചാർജ് 12 രൂപ എന്നതും കിലോമീറ്റർ നിരക്ക് 1 രൂപ 10 പൈസ എന്നതും വിദ്യാർത്ഥികളുടെ യാത്ര നിരക്ക് മിനിമം 6 രൂപ എന്നതും ബാക്കി ചാർജിൻ്റെ 50% എന്നും ഞങ്ങളുടെ വാഹന നികുതി ഒഴിവാക്കി തരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഞങ്ങളുടെ നിവേദനങ്ങളിൽ തീരുമാനം ഉണ്ടാകാത്ത പക്ഷം ഞങ്ങൾ ഒരു കാരണവശാലും ഈ സമരത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. ഇത് സമരമല്ല, ഇത് ഞങ്ങളുടെ ഒരു അതിജീവനത്തിനുള്ള പോരാട്ടമാണ്. ഇവിടുത്തെ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഇവിടെ KSRTC മന്ത്രി KSRTCയെ കൊണ്ടൊക്കെ മന്ത്രി പറയണു KSRTC ആവശ്യത്തിനുള്ള സർവീസ് നടത്തുന്നത്. ഞാൻ ഈ മന്ത്രിയോട് പറയുകയാണ്, ഇവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മുതലക്കണ്ണീർ എടുക്കുന്ന ഈ മന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെ ഈ KSRTC ബസ്സിൽ ഈ കൺസെഷനായിട്ട് അവർ കയറ്റിക്കൊണ്ടുപോയിട്ടുണ്ടോ ഈ കാലഘട്ടത്തിൽ? വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കാതെ ഈ സ്വകാര്യ ബസ് സർവീസിന് മുന്നോട്ട് പോവില്ല, ഇത് നടത്താൻ കഴിയില്ല എന്ന് കമ്മീഷൻ റിപ്പോർട്ട് കണ്ടെത്തി. കമ്മീഷൻ കൊടുത്തു. മാത്രമല്ല, കിലോമീറ്ററിന് 1 രൂപയാക്കി കൊടുക്കണം. അതിലുപരി വിദ്യാർത്ഥികളുടെ പ്രായപരിധി ഈ നിശ്ചയിക്കണം എന്നൊക്കെ നിഷ്കർഷിച്ചിട്ടും ഒരു കാര്യം പോലും അതിൽ എടുക്കാതെ വീണ്ടും കമ്മീഷനെ കൊണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥി സമൂഹത്തോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ശബരിമലയിൽ പോയി വാവരോടും അദ്ദേഹം സ്വകാര്യ ബസ് സർവീസിന് ചാർജ് കൂട്ടാൻ അഭിപ്രായം തേടി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ബഹുമാനപ്പെട്ട ദൃശ്യപത്ര മാധ്യമ സുഹൃത്തുക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഈ കഴിഞ്ഞ 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ സഹപ്രവർത്തകർ 7 പേരാണ് ആത്മഹത്യ ചെയ്തത്. 7 വ്യക്തികൾ, അതിൽ 3 വ്യക്തികൾ ബസ് ഉടമയും 4 വ്യക്തികൾ തൊഴിലാളികളുമാണ് ആത്മഹത്യ ചെയ്തു. ഇവിടെ രാഷ്ട്രീയ കൊലപാതകം നടന്നാൽ സംസ്ഥാനം മുഴുവൻ വേറൊരു രീതിയിലായിരിക്കും. പക്ഷെ ഞങ്ങളുടെ ആളുകൾ ജീവിക്കാൻ വഴിയില്ലാതെ ആത്മഹത്യ ചെയ്തപ്പോൾ അത് മലയാള മനോരമയിലും മാതൃഭൂമിയിലും ഒരു കോളം പേജ് വന്നു എന്നത് വെച്ചാൽ ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. അടുത്ത് ഞങ്ങളൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടി വരുമോ? അതാണ് ഇപ്പം ഞങ്ങളുടെ ശങ്ക. വേറൊന്നുമല്ല, ഒരു ദിവസം കിട്ടുന്ന പൈസ മുഴുവനും പെട്രോൾ പമ്പിൽ കൊണ്ട് കൊടുക്കുക. 1 റുപ്യ പോലും ഞങ്ങൾക്ക് CC അടയ്ക്കാനോ അല്ലെങ്കിൽ ടാക്സിലേക്ക് മാറ്റിവെക്കാനോ പറ്റുന്നില്ല. വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധവുമായി കർഷക സംഘം പാലക്കാട് DFO ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുൻമന്ത്രിയും നിലവിൽ MLA യുമായ MM മണി ഉദ്ഘാടനം ചെയ്തു. കേരള വനം വന്യജീവി സംരക്ഷണ നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുക, മനുഷ്യരുടെ ജീവനും സ്വത്തും ജീവനോപാധികളും സംരക്ഷിക്കുക,
പുതുപ്പരിയാരം മലമ്പുഴ വില്ലേജുകളെ കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയത് ഒഴിവാക്കുക. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവഹാനി സംഭവിച്ചവരുടെ കുടുംബങ്ങളിൽ ഒരാൾക്ക് സർക്കാർ ജോലി നൽകുക. കൃഷിനാശത്തിന് ആനുപാതികമായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ കർഷക സംഘം ഉന്നയിച്ചു. പുതുപ്പരിയാരത്ത് നിന്നാരംഭിച്ച മാർച്ച് പാലക്കാട് DFO ഓഫീസിനു മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ പൊതുയോഗം കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ MM മണി MLA ഉദ്ഘാടനം ചെയ്തു. A പ്രഭാകരൻ MLA അധ്യക്ഷനായി. അഡ്വക്കേറ്റ് BA ഗോകുൽദാസ്, CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു, TN കണ്ടമുത്തൻ, BK ജയപ്രകാശ് മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു. വന്യജീവി പ്രതിരോധ സമിതിയും പരിപാടിയുടെ ഭാഗമായി. UTV ന്യൂസ് പാലക്കാട്. വനംവകുപ്പിനെതിരെ ആഞ്ഞടിച്ച് മുൻ മന്ത്രിയും നിലവിലെ MLA യുമായ MM മണിയുടെ പ്രസംഗം. കാട്ടുമൃഗങ്ങളോട് വനംവകുപ്പ് കാണിക്കുന്ന സ്നേഹം കർഷകരോട് കാണിക്കണമെന്നും വനംവകുപ്പിന്റെ കുപ്പായമിട്ട് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറുന്നുവെന്നും MM മണി കുറ്റപ്പെടുത്തി. കൃഷിനാശത്തിന്റെ പേരിൽ കൃഷിക്കാരുടെ മെക്കിട്ട് കയറുന്ന രീതി വനംവകുപ്പ് അവസാനിപ്പിക്കണമെന്നും MM മണി പറഞ്ഞു. വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കർഷക സംഘം DFO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന്റെ ഉദ്ഘാടന വേദിയിലാണ് MM മണിയുടെ ഈ പ്രതിഷേധ പ്രസംഗം. പ്രസംഗത്തിന്റെ ആദ്യത്തിൽ തന്നെ വനംവകുപ്പിനെതിരെ ആഞ്ഞടിച്ചായിരുന്നു മണിയാശാന്റെ തുടക്കം. പിന്നീട് അങ്ങോട്ട് ഒന്നും കൂടി കൊഴുത്തു. വന്യജീവി സംരക്ഷണം നൽകാനുള്ള ബാധ്യത വനംവകുപ്പ് ഏറ്റെടുക്കണം. കാട്ടുമൃഗങ്ങൾ ധാരാളമായി കൃഷി നശിപ്പിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പേരിൽ കൃഷിക്കാരുടെ മെക്കിട്ട് കയറുന്ന രീതി വനംവകുപ്പ് അവസാനിപ്പിക്കണമെന്നും MM മണി പറഞ്ഞു. വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങൾക്കും കൃഷിക്കും സംരക്ഷണം നൽകാനുള്ള ബാധ്യത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഏറ്റെടുക്കണം. നിങ്ങളുടെ ശല്യം അവസാനിപ്പിക്കണം. ഇനി കാട്ടുമൃഗം കയറി കൃഷിയും എല്ലാം നശിപ്പിക്കുമ്പം എന്തെങ്കിലും വല്ല പ്രതിരോധം ചെയ്തെങ്കിൽ കൃഷിക്കാരൻ്റെ മേൽ മെക്കിട്ട് കയറുന്ന ഏർപ്പാടും അവസാനിപ്പിക്കണം. ഇതിപ്പോൾ ഞങ്ങൾ കേരളം മുഴുവൻ അടുത്ത മാസം 25-ാം തീയതി സമരം നടത്താൻ പോവുകയാണ്. കേരള കർഷക സംഘം വർക്കിംഗ് കമ്മിറ്റി കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിട്ടുണ്ട്. ഫോറസ്റ്റുകാരുടെ മനോഭാവം എത്രയും പെട്ടെന്ന് മാറണമെന്നും നിങ്ങൾക്കുള്ള ഭക്ഷണം കൂടിയാണ് കർഷകർ തയ്യാറാക്കുന്നത് എന്നതുകൂടി ഓർക്കണമെന്നായിരുന്നു MM മണിയുടെ വനംവകുപ്പിനോടുള്ള മറുപടി. അതുകൊണ്ട് ഫോറസ്റ്റുകാരുടെ മനോഭാവം മാറണം. ജനങ്ങളാണ് ആക്രമണത്തിന് വിധേയമാകുന്നത്. നിങ്ങൾക്കും കൂടി ഭക്ഷിക്കാനുള്ള ഭക്ഷ്യധാന്യങ്ങളും എല്ലാമാണ് നശിപ്പിക്കുന്നത്. കിഴങ്ങ് വർഗ്ഗങ്ങളാണേലും മരച്ചീനിയാണേലും നെല്ലാണേലും കപ്പയാണേലും എന്തായിരുന്നാലും നശിപ്പിക്കുന്നത് കൃഷിക്കാര് മാത്രമല്ലല്ലോ, നിങ്ങളും ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് കാട്ടുമൃഗങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹം അത്രയും ഇല്ലെങ്കിലും സാമാന്യ മര്യാദ ജനങ്ങളോട് ഈ പാവപ്പെട്ട കൃഷിക്കാരോട് സ്വീകരിക്കണം. ഇതില്ലെങ്കിൽ പിന്നെ കൃഷിക്കാരും നിയമം കയ്യിലെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കാടിനെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ കർഷകരെയും സംരക്ഷിക്കേണ്ടതായ ആവശ്യം വനംവകുപ്പിനും കൂടിയുണ്ടെന്നും MM മണി പറഞ്ഞു. എനിക്ക് തോന്നിയിരിക്കുന്നത് ഇവരെ നമ്മൾ പ്രതിരോധിക്കണം. ഈ ഫോറസ്റ്റുകാര് കാര്യം അവർ നമ്മുടെ സഹോദരങ്ങളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ജീവിക്കാൻ വഴിയില്ല. ഇവർ കുപ്പായി ഇട്ട് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറി. അപ്പം ഇനി ഞങ്ങളിപ്പോൾ ഒരു കാര്യമാക്കി, ഈ വനമേഖലയിലെല്ലാം നിങ്ങൾ വണ്ടിയും കണ്ടിയൊക്കെ ആയിട്ട് ഇറങ്ങുമ്പം ആളുകളുടെ തടയുന്നതിനെ പറ്റി ആലോചിക്കേണ്ടി വരും. നിങ്ങൾ വഴിയാ നടക്കണ്ട, എന്തെല്ലാം ദുരിതമെന്നറിയോ? നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ദുരിതം, ഞങ്ങളുടെ അവിടെയാണ് ആകെ ദുരിതമാ. കാട്ടുമൃഗങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹം ഇവരോടും കാണിക്കണമെന്നും വനംവകുപ്പിന്റെ കുപ്പായമിട്ട് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറുന്ന രീതിയാണുള്ളതെന്നും MM മണി പറഞ്ഞു. അരമണിക്കൂറോളം വനംവകുപ്പിനെ ആഞ്ഞടിച്ച ശേഷമാണ് MM മണിയുടെ പ്രസംഗം അവസാനിപ്പിച്ചത്. UTV ന്യൂസ് പാലക്കാട്. ജില്ലാ കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിൽ ഇസാ സെൻസ് 2022 സർഗോത്സവത്തിന് തിരിതെളിഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KB നിമോൾ ബഡ്സ് ഫെസ്റ്റിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. പാലക്കാട് മെഴ്സി കോളേജാണ് സർഗോത്സവ വേദി. ബഡ്സ് സ്ഥാപനങ്ങളിലെ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികളുടെ മാനസിക ഉല്ലാസവും സർഗശേഷി വികാസവും ലക്ഷ്യമിട്ടാണ് ബഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഫെസ്റ്റിന്റെ ഭാഗമായ കലാമത്സരങ്ങൾക്കാണ് മേഴ്സി കോളേജിൽ സജ്ജമാക്കിയ വേദിയിൽ KB നിമോൾ തിരിതെളിയിച്ചത്. കുടുംബശ്രീയുടെ പിന്തുണയോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന 26 ബഡ്സ് സ്ഥാപനങ്ങളിലെ മത്സരാർത്ഥികളാണ് കലാമത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. ഭിന്നശേഷിയുള്ളവർക്ക് കൂടുതൽ ശേഷിയോടെയും ആത്മവിശ്വാസത്തോടെയും ജീവിതം മുന്നോട്ടു കൊണ്ടുപോകുന്നതിനാവശ്യമായ വൈവിധ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഫെസ്റ്റ് നടത്തുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ പ്രിയാജയൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. മേഴ്സി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഗിസല്ല ജോർജ്, മുനിസിപ്പൽ കൌൺസിലർ മിനി ബാബു,
പാലക്കാട് നോർത്ത് സിഡിഎസ് ചെയർപേഴ്സൺ കെ സുലോചന എന്നിവർ പ്രസംഗിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ പി സൈതലവി സ്വാഗതവും പ്രോഗ്രാം മാനേജർ ഡാൻജെ വട്ടോളി നന്ദിയും പറഞ്ഞു. ലളിതഗാനം, നാടോടി നൃത്തം, പ്രച്ഛന്നവേഷം, മിമിക്രി, നാടൻ പാട്ട് തുടങ്ങി 13 ഇനങ്ങളിലാണ് മത്സരങ്ങൾ അരങ്ങേറുക. യുടിവി ന്യൂസ് പാലക്കാട്. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദ്വിദിന പണിമുടക്കിന്റെ പ്രചരണാർത്ഥം മണ്ടാഴി പഞ്ചായത്തിൽ കാൽനട പ്രചരണ ജാഥ ആരംഭിച്ചു. മാർച്ച് 28-29 തീയതികളിൽ നടക്കുന്ന ദ്വിദിന പണിമുടക്കിന്റെ പ്രചരണാർത്ഥമാണ് സംയുക്ത ട്രേഡ് യൂണിയൻ വണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തുന്നത്. ജനങ്ങളെ സംരക്ഷിക്കുക, രാജ്യത്തെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. മംഗലം ഡാമിൽ നിന്നാണ് പ്രചരണ ജാഥ ആരംഭിച്ചത്. ഡിവിഷൻ പ്രസിഡന്റ് കെ ബാലൻ ഉദ്ഘാടനം ചെയ്തു. CWFA ഡിവിഷൻ സെക്രട്ടറി MM വിജയൻ അധ്യക്ഷനായി. CIT വടക്കഞ്ചേരി ജോയിന്റ് സെക്രട്ടറിയും ജാഥ ക്യാപ്റ്റനുമായ എം രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുന്ന ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. ആ ഇന്ത്യൻ റെയിൽവേ ഇന്ന് നമ്മുടെ രാജ്യത്തിലെ 400 വരുന്ന റെയിൽവേ സ്റ്റേഷനുകൾ സ്വകാര്യവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ 150 വരുന്ന ട്രെയിനുകൾ ഇന്ന് സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുത്തുകൊണ്ട് സ്വകാര്യ മേഖലയിലാണ് ആ തീവണ്ടികൾ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 1,200,000 തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു റെയിൽവേ മേഖലയാണ് ഇന്ത്യ രാജ്യത്തിലെ റെയിൽവേ മേഖല എന്ന് പറയുന്നത്. ആ 1,200,000 തൊഴിലാളികളിൽ 600,000 വരുന്ന തൊഴിലാളികളെ ഈ ഗവൺമെന്റ് പിരിച്ചുവിട്ടു കഴിഞ്ഞോ? VRSLT പിരിച്ചുവിടാൻ ആവശ്യമുള്ള നിലപാടുകൾ സ്വീകരിച്ചു കഴിഞ്ഞോ? AETC ജില്ലാ കമ്മിറ്റി അംഗം മീനാകുമാരി, ജാഥ വൈസ് ക്യാപ്റ്റൻ എ സുരേന്ദ്രൻ, CPM മംഗലണ്ടാം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KK മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. ഒടുകൂർ, ചിറ്റടി, വണ്ടാഴി, വടക്കുമുറി എന്നിവിടങ്ങളിൽ ജാഥ പര്യടനം നടത്തും. UTV ന്യൂസ് പാലക്കാട്. മുതലമട അംബേദ്കർ കോളനിക്കാരുടെ ഭവന നിർമ്മാണ അപേക്ഷയിൽ അനുഭാവപൂർണമായ പരിഹാരം കാണാൻ കെ ബാബു MLA വിളിച്ചു ചേർത്ത യോഗത്തിൽ ധാരണയായി. അംബേദ്കർ കോളനിക്കാർ ഉൾപ്പെടെ മുതലമടയിലെ എല്ലാ പട്ടികവർഗ വിഭാഗക്കാരുടെയും ഭവന നിർമ്മാണ അപേക്ഷ സൂക്ഷ്മമായി പരിശോധിച്ച് അർഹരായവർക്ക് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടെ വീട് നിർമ്മിക്കാൻ സാമ്പത്തിക സഹായം ഉറപ്പുവരുത്താൻ യോഗത്തിൽ ധാരണയായി. അപേക്ഷകരിൽ അർഹരെ കണ്ടെത്തി ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിക്കാൻ സാമ്പത്തിക സഹായം അനുവദിക്കാനും ധാരണയായി. അപേക്ഷ നൽകിയതിൽ അപൂർണമായ അപേക്ഷകൾ സൂക്ഷ്മ പരിശോധന നടത്തി പരിഹരിച്ച ജില്ലാ ലൈഫ് മിഷൻ മുഖേന സംസ്ഥാന ലൈഫ് മിഷന് അപേക്ഷ നൽകി ഭവന പദ്ധതി മുതലമട പഞ്ചായത്തിലെ അർഹതപ്പെട്ട എല്ലാ ദുർബല വിഭാഗക്കാർക്കും വീട് നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം ഉറപ്പുവരുത്താൻ ധാരണയായി. അംബേദ്കർ കോളനിയിലെ ഏതാനും പേർ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് പ്രതിഷേധിച്ചിരുന്നു. തുടർന്ന് പ്രതിഷേധക്കാർ പട്ടികജാതി പട്ടികവർഗ ക്ഷേമമന്ത്രി കെ രാധാകൃഷ്ണൻ, കെ ബാബു MLA എന്നിവരുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി. തുടർന്ന് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് കെ ബാബു MLA യോഗം വിളിച്ചു ചേർത്തത്. ഭവനരഹിതരായ എല്ലാ ദുർബല വിഭാഗങ്ങൾക്കും താമസയോഗ്യമായ വീട് ഉറപ്പുവരുത്തുക എന്ന സംസ്ഥാന സർക്കാരിന്റെ നയം നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് കെ ബാബു MLA യോഗത്തിൽ വ്യക്തമാക്കി. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, അംബേദ്കർ കോളനിക്കാരുടെ പ്രതിനിധികൾ, പഞ്ചായത്ത് പട്ടികജാതി പട്ടികവർഗ ക്ഷേമം, സാമൂഹ്യക്ഷേമ വകുപ്പ്, ത്രിതല പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ് പാലക്കാട്. വാർത്തയിലേക്ക്. കേരളത്തിലെ പരമ്പരാഗത മദ്യ വ്യവസായ തൊഴിലാളികളെ അവഗണിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് മദ്യ വ്യവസായ മസ്ദൂർ സംഘം ജില്ലാ സമ്മേളനം ആരോപിച്ചു. മദ്യ വ്യവസായ തൊഴിലാളികളുടെ കുടുംബത്തെ വഴിയാധാരമാക്കുന്ന നയങ്ങളാണ് സർക്കാരിന്റേതെന്നും സമ്മേളനം കുറ്റപ്പെടുത്തി. സംസ്ഥാന ട്രഷറർ AD ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാതലത്തിലുള്ള യൂണിയനുകളുടെയും അതിന്റെ ഫെഡറേഷനുകളുടെ എല്ലാം സമ്മേളനം ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിനുള്ളിൽ നടത്തി തീർക്കണമെന്നുള്ളതാണ് നമ്മുടെ BMS സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശവും തീരുമാനവും. ജില്ലാ പ്രസിഡന്റ് R കണ്ണൻ അധ്യക്ഷനായി. ടി കുമരേശൻ, പി പരമേശ്വരൻ, വി മണികണ്ഠൻ, രാജൻ കൊല്ലങ്കോട് എന്നിവർ പ്രസംഗിച്ചു. ജനറൽ സെക്രട്ടറി C ചന്ദ്രദാസ് സ്വാഗതവും കെ ശിവദാസ് നന്ദിയും പറഞ്ഞു. UTV ന്യൂസ് പാലക്കാട്. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ഉറപ്പാക്കുക ലക്ഷ്യമിട്ട് ജോബ് സ്കൂൾ പദ്ധതി ഉൾപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് തനത് വർഷത്തെ ബജറ്റ് 197.26 കോടി രൂപയുടെ ബജറ്റാണ് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി അവതരിപ്പിച്ചത്.
ജില്ലയിലെ 12,782 വിധവകൾക്ക് തൊഴിൽ നൽകുന്നതിനുള്ള പദ്ധതി. ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിന് തൊഴിലും പാർപ്പിടവും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ആധുനിക കേന്ദ്രം തുടങ്ങിയ മികച്ച ക്ഷേമ പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോളുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ഹാളിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് സി കെ ഷാമുണ്ണി 2022-23 സാമ്പത്തിക വർഷത്തേക്കുള്ള 197.26 കോടിയുടെ ബജറ്റാണ് അവതരിപ്പിച്ചത്. കോവിഡ് രോഗബാധിതയായി അത്യാസന്ന നിലയിലാവുകയും തിരികെ ജീവിതത്തിലേക്ക് നടന്നുകയറുകയും ചെയ്ത ജില്ലാ പഞ്ചായത്ത് ജീവനക്കാരി സരസ്വതി പങ്കുവച്ച വിജയം എന്ന പ്രതീക്ഷ പുലർത്തുന്ന കവിതയോടെയാണ് ഭരണസമിതിയുടെ രണ്ടാമത് ബജറ്റ് അവതരിപ്പിച്ചത്. 197,26,75,914 കോടി രൂപ വരവും 185,40,22,200 കോടി രൂപ ചിലവും 11,86,50,714 രൂപ നീക്കിയിരുപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. യുടിവി ന്യൂസ് പാലക്കാട്. നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റം തടയാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടി സ്വീകരിക്കണമെന്ന് ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ആലത്തൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. രണ്ടര വർഷത്തോളം ലോകത്തെ പിടിച്ചുകുലുക്കിയ കോവിഡ് മഹാമാരി നിർമ്മാണ മേഖലയെ സാരമായി ബാധിച്ചില്ലെങ്കിലും നിർമ്മാണ സാമഗ്രികളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റവും കൃത്രിമ ക്ഷാമവും ഈ മേഖലയെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയെന്ന് സമ്മേളനം വിലയിരുത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അഴിമതി, ഉദ്യോഗസ്ഥരുടെ സമീപനം, പ്രൈവറ്റ് പ്രാക്ടീസ് തുടങ്ങിയ വിഷയങ്ങളും സമ്മേളനം ചർച്ച ചെയ്തു. പി സുമോദ് എംഎൽഎ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ രാജ്യവും ആ രാജ്യത്തിന്റെ ഭാഗമായ കേരളവും ആ കേരളത്തിൽ ജീവിക്കുന്ന നമ്മളെല്ലാവരും വല്ലാത്ത നിലയിലുള്ള പ്രതിസന്ധികൾ നിറഞ്ഞ വേളയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ജീവിതത്തിന്റെ രണ്ടറ്റം ഊട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു വേള ഏറിയേറി വരികയാണ്. സ്വാഭാവികമായും നമ്മുടെ ഒരു 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 നമ്മുടെ ഒരു രാജ്യത്തിന്റെ സങ്കല്പം എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞാൽ കുടുംബം, കുടുംബം കഴിഞ്ഞാൽ സമൂഹം, സമൂഹം കഴിഞ്ഞാൽ രാഷ്ട്രം. അപ്പോ നമ്മുടെ ഈ സാമൂഹ്യ ഘടനയിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏരിയ പ്രസിഡന്റ് ബി രമേശ് അധ്യക്ഷനായി, വടക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് മുഖ്യാതിഥിയായി, ലെൻസ്ഫെഡ് സംസ്ഥാന സെക്രട്ടറി എം മനോജ് മുഖ്യപ്രഭാഷണം നടത്തി. ഏരിയ വൈസ് പ്രസിഡന്റ് ആർ രാജേഷ് കുമാർ സ്വാഗതവും ട്രഷറർ ബി വത്സൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് പുതിയ ഭാരവാഹികൾക്കായുള്ള തിരഞ്ഞെടുപ്പും നടന്നു. ആർ രാജേഷ് കുമാർ പ്രസിഡന്റായും ജി അജിത് സെക്രട്ടറിയായും കെ പി പ്രാണേഷ് കുമാർ ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു. യുടിവി ന്യൂസ് പാലക്കാട്. കാർഷിക യുവജന മേഖലകളിൽ ഊന്നി ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് തനത് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 100 യുവാക്കളെ ഉൾപ്പെടുത്തി ചിറ്റൂർ ബ്രിഗേഡ് ദുരന്ത നിവാരണ സേന രൂപീകരിക്കും. ക്ഷീര ആരോഗ്യ മേഖലകൾക്കും ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി മുരുകദാസിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് എ സുജാതയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 11.94 കോടി രൂപ വരവും 11.6 രൂപ ചിലവും 34.39 ലക്ഷം രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റിന് ഭരണസമിതി അംഗീകാരം നൽകി. കാർഷിക മേഖലയായ ചിറ്റൂരിൽ നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 35.73 ലക്ഷം രൂപ വകയിരുത്തി. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ബ്ലോക്കിലെ മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നിവയ്ക്കായി 42 ലക്ഷം രൂപയും സഞ്ചരിക്കുന്ന മൃഗശാലയുടെ പ്രവർത്തനങ്ങൾക്കായി 20 ലക്ഷം രൂപയും നീക്കിവെച്ചു. കൂടാതെ ക്ഷീരസംഘങ്ങൾക്ക് മിൽമ അനുവദിച്ചിട്ടുള്ള കോട്ടയ്ക്ക് പുറമെയുള്ള പാലുപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വനിതകളുടെ 2 യൂണിറ്റിനായി 10 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു വരുന്ന അയൽ ജില്ലകളിൽ നിന്നുള്ള വനിതകൾക്ക് സുരക്ഷിതമായ താമസ സൗകര്യത്തിനായി വർക്കിംഗ് വുമൺസ് ഹോസ്റ്റലിനായി 21.4 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. കൊഴിഞ്ഞാമ്പാറ, എലപ്പുള്ളി എന്നിവിടങ്ങളിലെ കൈമാറിക്കിട്ടിയ ആശുപത്രികളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് 1 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ബ്ലോക്കിന് കീഴിലുള്ള പഞ്ചായത്തുകളിൽ ലഭ്യമായ സ്ഥലങ്ങളിൽ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ പണിയുന്നതിനായി 50 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്കായി സ്കൂട്ടറും മറ്റുപകരണങ്ങളും വാങ്ങുന്നതിന്
10.7 ലക്ഷം രൂപയും നീക്കിവെച്ചു. ഗ്രാമീണ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുന്നതിനായി 2.5 കോടി രൂപ നീക്കിവെച്ചു. ഓരോ പഞ്ചായത്തുകളിലും ലിറ്ററിന് 1 രൂപ നിരക്കിൽ തണുപ്പിച്ച വെള്ളം ലഭ്യമാക്കുന്ന വാട്ടർ ATM സ്ഥാപിക്കാൻ 35 ലക്ഷം രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലെ പൊതു ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഭരണസമിതിയിലെ മുഴുവൻ അംഗങ്ങളും ഒരേ മനസ്സോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി മുരുകദാസ് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, ഈ ഭരണസമിതി ഈ പഞ്ചായത്ത് രാജ് ആക്ട് വിഭാവനം ചെയ്യുന്ന രീതിയിൽ അക്ഷരാർത്ഥത്തിൽ ഭരണസമിതി എന്ന് തന്നെയാണ്. ഭരണകക്ഷി പ്രതിപക്ഷം എന്നുള്ളത് ഭരണഘടന അനുസരിച്ചില്ല, പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ചില്ല. പക്ഷേ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഭരണകക്ഷി എന്നും പ്രതിപക്ഷം എന്നുമാണ് ഇതിനെ വിഭാവനം ചെയ്യുന്നത്. ഇവിടെ ഭരണസമിതി എന്താണോ പഞ്ചായത്ത് രാജ് ആക്ടിൽ പറയുന്നത് അതേ നിലയിൽ ഒരു ഭരണസമിതി എന്ന നിലയിലാണ് ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രാദേശിക താല്പര്യങ്ങളെക്കാൾ പൊതുവായ താല്പര്യങ്ങൾക്കാണ് ഇത്തവണത്തെ ബഡ്ജറ്റ് നമ്മൾ ഊന്നൽ നൽകിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ചിറ്റൂർ മേഖല തികച്ചും കാർഷിക മേഖലയാണ്. അപ്പോൾ പ്രധാനമായും കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെ നമുക്ക് ചിറ്റൂർ മേഖലയിൽ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയും നബാർഡിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. നെമ്മാറ ഗംഗോത്രി സ്കൂളിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ഒരു ആവാസ വ്യവസ്ഥയിലെ പ്രകൃതി വിഭവങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെയുള്ള കണ്ണൻവാഴിയുടെ കൃഷിയും സംരക്ഷണവും എന്ന വിഷയത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. പാലക്കാട് നബാർഡ് DDM കവിതാറാം ഉദ്ഘാടനം ചെയ്തു. ഗംഗോത്രി ട്രസ്റ്റ് പ്രസിഡന്റ് NM വിജയഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ആലത്തൂർ കൃഷി ഓഫീസർ MV രശ്മി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തൃശൂർ മരോട്ടിച്ചാൽ VFPCK പ്രസിഡന്റ് NV വർഗീസ് അനുഭവങ്ങൾ പങ്കുവച്ചു. റിട്ടയേർഡ് കൃഷി ഓഫീസർ TS വിദ്യാധരൻ പദ്ധതി വിശദീകരണം നടത്തി. ഗംഗോത്രി ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ PU രാമാനന്ദ് സ്വാഗതവും പ്രൊജക്ട് കോർഡിനേറ്റർ നിഖിൽ ബാബു നന്ദിയും പറഞ്ഞു. UTV News പാലക്കാട്. ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം ചിറ്റൂർ ഉപജില്ലാ കമ്മിറ്റി യാത്രയയപ്പ് സംഘടിപ്പിച്ചു. ചിറ്റൂർ AU ഓഫീസിലാണ് യാത്രയയപ്പ് യോഗം നടന്നത്. പ്രധാനാധ്യാപകരായി വിരമിക്കുന്ന ചിറ്റൂർ ഉപജില്ലയിലെ 16 പേർക്കാണ് യാത്രയയപ്പ് നൽകിയത്. വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി യോഗം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KL കവിത അധ്യക്ഷയായി. KC പ്രീത്, ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ M ശശികുമാർ സ്വാഗതവും ട്രഷറർ A ജയകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. UTV News പാലക്കാട്. വാർത്തയിലേക്ക്. 400,000 വീടുകളും സ്ഥാപനങ്ങളും നിർബന്ധപൂർവ്വം പിടിച്ചെടുത്ത് ലക്ഷക്കണക്കിന് ആളുകളെ തെരുവിലിറക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ സ്വപ്ന പദ്ധതിയായ കേരയിൽ നടപ്പിലാക്കാൻ ഒരുങ്ങി പുറപ്പെട്ടിട്ടുള്ളതെന്ന ഗാന്ധി ദർശൻ സമിതി. സ്ത്രീകളെയും കുട്ടികളെയും മൃഗീയമായി പീഡിപ്പിക്കുന്ന പോലീസിന്റെ ക്രൂരകൃത്യങ്ങളെ സമിതി ശക്തമായി അപലപിച്ചു. ദുർവാശിയോടുകൂടി പോലീസിനെ ഉപയോഗിച്ച് നാശത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന പാവങ്ങളുടെ മേൽ നരനായാട്ട് നടത്തുന്നതിനെതിരെ ഗാന്ധി ദർശൻ സമിതി പ്രതിഷേധം രേഖപ്പെടുത്തി. ഇപ്പോഴത്തെ കേരളത്തിന്റെ പ്രകൃതി സമ്പത്തിനെ തന്നെ ചൂഷണം ചെയ്യുന്നതും ഭൂപ്രകൃതിയെ അട്ടിമറിക്കുന്നതും സംസ്ഥാനത്തെ രണ്ടായി കീറിമുറിക്കുന്നതുമായ ഈ പദ്ധതിക്കാവശ്യമായ അനുമതി പോലും ലഭിക്കുന്നതിന് മുൻപാണ് ഈ അതിക്രമങ്ങളൊക്കെ ഇവിടെ നടക്കുന്നതെന്നും സമിതി ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ജനങ്ങളുടെ സമരപരിപാടികൾക്ക് പിന്തുണയറിയിച്ചുകൊണ്ട് April 2 ശനിയാഴ്ച ഗാന്ധി ദർശൻ സമിതി ഉപവാസ സമരം നടത്തും. കേരയിൽ വേണ്ട എന്ന പേരിൽ കേരയിലിന്റെ പ്രഹരമനുഭവിക്കുന്ന വിവിധ ജില്ലകളിൽ അതത് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഉപവാസം അനുഷ്ഠിക്കും. ആലുവ മുനിസിപ്പൽ പാർക്കിൽ ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ഏകദിന ഉപവാസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ മുൻനിര രാഷ്ട്രീയ നേതാക്കൾ, എഴുത്തുകാർ, സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ ഉപവാസ സമരത്തെ അഭിവാദ്യം ചെയ്യുമെന്ന് ഭാരവാഹികൾ പാലക്കാട്ട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മനുഷ്യത്വത്തിന് നിരക്കാത്ത വികസനം മനുഷ്യന് യോജിച്ചതല്ല എന്ന് പ്രസംഗിച്ച് നടന്നിരുന്നു 6 കൊല്ലം മുമ്പേ. വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ അതെല്ലാം അദ്ദേഹം മറന്ന് 30,000 കുടുംബങ്ങളെ കുടിയിറക്കുന്നതിന് പദ്ധതി എടുത്തിരിക്കുന്നു. പ്രകൃതി സമ്പത്തിനെ മുഴുവൻ നശിപ്പിക്കാൻ ഇടവരും. കേരളത്തെ രണ്ടായി വിഭജിക്കുന്ന വിധത്തിൽ 2.4 മീറ്റർ ഉയരത്തിലുള്ള മുഴുവൻ സ്ഥലത്ത് മതിലുകൾ വരും. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവേശിക്കാൻ സാധിക്കില്ല. മാത്രമല്ല നമ്മുടെ കായലുകളെല്ലാം
മിക്കവാറും നിരത്തപ്പെടുക. മാത്രമല്ല അത് അതിൻ്റെ പ്രകൃതിദത്തമായ ദൈവം തന്നിട്ടുള്ള പ്രകൃതിദത്തമായ അനുഗ്രഹമാണത്. ആ കായലുകളെ നശിപ്പിക്കാനും ഈ റെയിൽ ഇടവരുത്തുമെന്ന് ഗാന്ധിദേശ സമിതി വിലയിരുത്തുന്നു. എന്തിനാണ് ഇങ്ങനെ അശാസ്ത്രീയമായ ആരെങ്കിലും ഉണ്ടാക്കി ആർക്കെങ്കിലും വേണ്ടി ഇങ്ങനെ ഒരു പദ്ധതിയുമായി മുമ്പോട്ട് വന്നിട്ടുള്ളത് മുഖ്യമന്ത്രി എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പ്രതിഷേധിക്കുന്നവരെ പീഡിപ്പിക്കാം. കേരളത്തിലെ പോലീസ് ഒരു വീട്ടമ്മയെ തവളകളെ പിടിച്ച് വലിച്ചിരിക്കുന്നത് പോലെ രണ്ട് കാലും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ച് ആൺ പോലീസുകാർ ആ പെങ്ങളെ ഉപദ്രവിക്കുന്നത് നമ്മൾ കണ്ടതാണ്. സമിതി സംസ്ഥാന പ്രസിഡന്റ് വി സി കബീർ, രക്ഷാധികാരി കെ എ ചന്ദ്രൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ഹരിഗോവിന്ദൻ, സംസ്ഥാന സെക്രട്ടറി ബൈജു വടക്കുംപുറം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. യു ടി വി ന്യൂസ് പാലക്കാട്. നെമ്മാറ പഞ്ചായത്ത് നടപ്പ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ച് അംഗീകരിച്ചു. 46,47,979,919 രൂപ വരവും 45,76,55,730 രൂപ ചിലവും വരുന്ന ബജറ്റാണ് അംഗീകരിച്ചത്. ദാരിദ്ര്യ ലഘൂകരണം, കൃഷി, മൃഗസംരക്ഷണം, ഭവന നിർമ്മാണം, മാലിന്യ നിർമ്മാർജ്ജനം, ശുചിത്വം, വനിതാ ശിശുക്ഷേമം, സാമൂഹിക സുരക്ഷാ പെൻഷൻ, കായികം, യുവജന ക്ഷേമം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ബജറ്റാണ് അംഗീകരിച്ചത്. കുടിവെള്ളം, ഊർജ സംരക്ഷണം, പട്ടികജാതി പട്ടികവർഗ വികസനം, പശ്ചാത്തല മേഖല, വിദ്യാഭ്യാസ മേഖല എന്നിവയ്ക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത ജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ബജറ്റ് യോഗത്തിൽ വൈസ് പ്രസിഡന്റ് സി പ്രകാശനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പാലക്കാട് കുബേരക്ഷേത്രം ട്രസ്റ്റ് നടത്തുന്ന മഹാകുബേരയാഗം 17 മുതൽ 23 വരെ ചളവറയിലെ കുബേരപുരിയിൽ നടത്തും. ഇതിനു മുന്നോടിയായി ബദരീനാഥിനടുത്തുള്ള പാണ്ഡുകേശ്വർ ഗ്രാമത്തിൽ നിന്നും പരിപാവന മണ്ണ് പാലക്കാട്ടെത്തിച്ചു. മണ്ണ് വഹിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിലേക്കുള്ള ഘോഷയാത്ര തുടങ്ങിയതായി കുബേര ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി ജിതിൻ ജയകൃഷ്ണൻ, യജ്ഞാചാര്യൻ മുടപ്പിലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ദുർഗ ജിതിൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചെറുമുക്ക വല്ലഭൻ അക്കിത്തിരിപ്പാട് യോഗത്തിൽ മുഖ്യ കാർമ്മികനാവും. യോഗത്തോടനുബന്ധിച്ച് ആധ്യാത്മിക സാമ്പത്തിക ശാസ്ത്ര സെമിനാറുകളും പ്രഭാഷണങ്ങളും നടക്കും. പരിഭാവന മണ്ണ് വഹിച്ചുകൊണ്ട് ആരംഭിച്ച ഘോഷയാത്ര വെള്ളിയാഴ്ച ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം, ചെങ്കാറ്റൂർ അയ്യപ്പൻകാവ് ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രം, ചേരമ്പറ്റക്കാവ് ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവ്, ആറൻകുന്നുകാവ് എന്നിവിടങ്ങളിലാണ് പര്യടനം. 27-ന് മണ്ണ് യാഗശാലയിലെത്തിക്കും. ആ കുബേരന് വേണ്ടി അവിടെ ഒരു ഗ്രാമമുണ്ട്, പാണ്ഡുകേശ്വർ എന്ന് പറഞ്ഞൊരു ഗ്രാമം, ബദരീനാഥം തൊട്ട് താഴെ. അപ്പോൾ എപ്പോഴൊക്കെ ഈ മഞ്ഞുകാലത്ത് ഈ ബദരീനാഥ് ധാം അടയ്ക്കുന്നോ അന്ന് ബദരീനാഥിനെയും കുബേരനെയും ഉദ്ധവരെയും കൂടി കൊണ്ടുവന്ന് വയ്ക്കുന്ന ഗ്രാമമാണ് ഈ പാണ്ഡുകേശ്വർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു വലിയ യാഗം നടത്തുമ്പോൾ അവിടുന്ന് മണ്ണ് കൊണ്ടുവന്ന് നമ്മുടെ യാഗശാല പവിത്രീകരിക്കണം എന്നുള്ളൊരു ഒരു ഒരു വിദഗ്ധോപദേശം നമ്മുടെ യജ്ഞാചാര്യന്മാരിൽ നിന്നും എല്ലാവരിൽ നിന്നും കിട്ടും. അത് എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ എന്നുള്ളൊരു ചിന്തയുടെ മുകളിൽ ഞങ്ങൾ. പാലക്കാട് മേഴ്സി കോളേജിന്റെ 58-ാം വാർഷികാഘോഷം അരങ്ങേറി. 2 വർഷത്തിന് ശേഷം ചിലങ്കനാദങ്ങളാൽ കലാലയം വീണ്ടും ഉണർന്നു. ചടങ്ങുകൾക്ക് പാലക്കാട് രൂപതാ ബിഷപ്പ്മാർ ജേക്കബ് മനത്തോടത്ത് തുടക്കം കുറിച്ചു. കലക്ടർ മൃണ്മയി ജോഷി ഓൺലൈനായി വിദ്യാർത്ഥിനികളെ അഭിസംബോധന ചെയ്തു. ലിംഗസമത്വത്തെ പരിപോഷിപ്പിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതും ഓരോ വിദ്യാർത്ഥിനികളുടെയും കടമയാണെന്ന് കലക്ടർ വിദ്യാർത്ഥിനികളോട് പറഞ്ഞു. വിദ്യാർത്ഥിനികളുടെ കലാപരിപാടികൾ വേദിയെ മികവുറ്റതാക്കി. ചിലങ്കനാദങ്ങളാൽ കലാലയം വീണ്ടും 2 വർഷത്തിന് ശേഷം ഉണർന്നു. മോഹിനിയാട്ടവും സംഘനൃത്തവും ഡാൻസുമെല്ലാം പരിപാടിയെ മികവുറ്റതാക്കി. ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങിയ പരിപാടി വൈകിട്ടാണ് സമാപിച്ചത്. യു ടി വി ന്യൂസ് പാലക്കാട്.
സ്വന്തമായി വീടും സ്ഥലവുമില്ലാത്ത കലാകാരന്മാരെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാനുള്ള പദ്ധതി സർക്കാർ ആവിഷ്കരിക്കണമെന്ന് കേരള നാട്ടുകലാക്ഷേമസഭ. പ്രോഗ്രാം ഏജന്റുമാരുടെ കടന്നുകയറ്റം മൂലം യഥാർത്ഥ കലാകാരന്മാർക്ക് അവസരങ്ങൾ നഷ്ടമാകുന്നതായും സംഘടന കുറ്റപ്പെടുത്തി. നാട്ടുകലാകാരന്മാർ നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങൾ മാർച്ച് 27 നടക്കുന്ന കേരള നാട്ടുകലാക്ഷേമസഭ പാലക്കാട് ജില്ലാ കൺവെൻഷൻ ചർച്ച ചെയ്യും. നാട്ടുകലാകാരന്മാർക്ക് സർക്കാർ ഏർപ്പെടുത്തിയ ക്ഷേമ പദ്ധതികളിൽ നടക്കുന്ന അട്ടിമറി ശ്രമങ്ങൾ തടയണമെന്നും കൺവെൻഷൻ ആവശ്യമുന്നയിക്കും. പാലക്കാട് മെഡിക്കൽ കോളേജ് നിയമനങ്ങളിൽ കയറിക്കൂടിയ അനർഹരെ ഒഴിവാക്കി അർഹതപ്പെട്ട കലാകാരന്മാരെ ഉൾപ്പെടുത്തി അവർക്കുള്ള തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കണമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 27 തീയതി ഞായറാഴ്ച പുതുശ്ശേരി പഞ്ചായത്തിലെ അഗ്രഹാളിൽ വെച്ച് സാംസ്കാരിക നിലയം നടത്തുന്നു. പ്രസ്തുത പരിപാടി ബഹുമാനപ്പെട്ട മലമ്പുഴ മണ്ഡല MLA ശ്രീ പ്രഭാകരൻ അവർ ഉദ്ഘാടനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ശ്രീ അനിൽ കൃഷ്ണദാസ് XMP സാന്നിധ്യം, അതുപോലെ തന്നെ പ്രൊഫസർ ചന്ദ്രമാസ്റ്റർ കാവേറ്റം, ശ്രീ അജീഷ് ബഹു പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ശ്രീ ജനാർദ്ദനം പുതുശ്ശേരി പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ ശ്രീ മോഹൻ മാസ്റ്റർ ചിറ്റൂർ, ശ്രീ മുല്ലയ്ക്കൽ കൃഷ്ണൻകുട്ടി എഴുത്തുകാരൻ, ശ്രീ രാധാകൃഷ്ണൻ മാസ്റ്റർ മറ്റൊരു ഗ്രാമപഞ്ചായത്ത് അംഗം, ശ്രീ ഷൺമുഖം പല്ലസേന നാട്ടുകലാക്ഷേമ സമിതി ജില്ലാ പ്രസിഡന്റ് തുടങ്ങിയവർ പങ്കെടുക്കുന്നു. ഇതിലേക്ക് എല്ലാവരെയും ആദരപൂർവ്വം. 27 പുതുശ്ശേരി പഞ്ചായത്ത് ലൈബ്രറി ഹാളിൽ വെച്ച് നടക്കുന്ന കൺവെൻഷൻ മലമ്പുഴ MLA എ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് ഷൺമുഖൻ പല്ലശന, വൈസ് പ്രസിഡന്റ് രമേശ് നല്ലേപ്പിള്ളി, സെക്രട്ടറി രമേശ് തോണിപ്പാളയം, KR ജയകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ് പാലക്കാട്. ഗോവിന്ദപുരം മംഗലം സംസ്ഥാനപാത നവീകരണത്തിന് മാർഗരേഖ തയ്യാറാവുന്നു. വടക്കഞ്ചേരി ഗോവിന്ദാപുരം പാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് വിവിധ പദ്ധതികളുടെ ആസൂത്രണം പുരോഗമിക്കുകയാണ്. സംസ്ഥാന സർക്കാർ വർഷങ്ങളായി പരിഗണിക്കുന്ന മംഗലം ഗോവിന്ദാപുരം പാതയുടെ വികസനത്തിനായി നടത്തിയ സർവേ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സർക്കാരിന് സമർപ്പിച്ചതായി എറണാകുളത്തെ കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ ഓർഗനൈസേഷൻ ലിമിറ്റഡ് അധികൃതർ പറഞ്ഞു. 3 തരത്തിലുള്ള റിപ്പോർട്ടിൽ നിന്നും സർക്കാർ നിശ്ചയിക്കുന്ന അലൈൻമെന്റ് പ്രകാരം DPR തയ്യാറാക്കും. സംസ്ഥാനം തത്വത്തിൽ അംഗീകരിച്ച പദ്ധതിയിൽ രണ്ടുവരിപ്പാതയുടെ നിർമ്മാണത്തിനുള്ള സർവേ റിപ്പോർട്ട് മോർത്തിന്റെ പരിഗണനയിലാണെന്ന് മലപ്പുറത്തെ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K അബ്ദുൾ അസീസ് പറഞ്ഞു. അതേസമയം കേന്ദ്ര സർക്കാർ പാതകളുടെ വികസനവുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്ന ഭാരത്മാല പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ വടക്കഞ്ചേരി ഗോവിന്ദാപുരം പാത ഉൾപ്പെടുത്തിയെങ്കിലും തുടർ നടപടികൾ എങ്ങുമെത്തിയിട്ടില്ല. ഒരേ റോഡിന് രണ്ടു ഭാഗത്തു നിന്നുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടത് ആശയക്കുഴപ്പത്തിലാക്കി. രണ്ട് പദ്ധതികൾ കൂടാതെ സംസ്ഥാനത്തെ 13 ജില്ലകളിലൂടെ കടന്നുപോകുന്ന മലയോര ഹൈവേ പദ്ധതി ഈ പാതയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇതിന്റെ സർവേ നടപടികൾ പുരോഗമിച്ചു വരികയാണ്. K. ബാബു MLA ശുപാർശ പ്രകാരം സംസ്ഥാനം ആവശ്യമായ ഫണ്ടുകൾ അനുവദിച്ച നെന്മാറ കൊല്ലങ്കോട് ബൈപ്പാസുകൾ നിർമ്മിക്കണമെന്നോ ടൗണുകൾ വഴി തന്നെ കടന്നു പോകണമെന്നോ വ്യക്തമാക്കിയിട്ടില്ല. 13 കോടി രൂപയുടെ കൊല്ലങ്കോട് ബൈപ്പാസിന് 13 കോടി രൂപയും നെന്മാറ ബൈപ്പാസിന് 32.48 കോടി രൂപയുമാണ് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയത്. UTV ന്യൂസ് പാലക്കാട്. KPSC ലളിത എന്ന അതുല്യ കലാകാരി ഓർമ്മയായി. എന്നാൽ ലളിതാമ്മയുടെ ഓർമ്മകൾ മറക്കാൻ കഴിയാതെ ദുഃഖം കടിച്ചമർത്തി കഴിയുകയാണ് കൊല്ലങ്കോട് വേലമ്പൊറ്റയിലെ പ്രേമ എന്ന 35-കാരി. KPSC ലളിതയുടെ മേക്കപ്പ് അസിസ്റ്റന്റായി 15 കൊല്ലം പ്രവർത്തിക്കുകയും ഒന്നിച്ചിടപഴകുകയും ചെയ്ത പ്രേമയ്ക്ക് ലളിത ചേച്ചിയുടെ മരണം ഇനിയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. വേലൻപൊറ്റിയിൽ പ്രേമയ്ക്ക് വീട് നിർമ്മിച്ചു നൽകുകയും വീട് പാലുകാച്ചാൻ ലളിതാമ്മ എത്തുകയും ചെയ്തത് പ്രേമ ഓർക്കുകയാണ്. കലാരഞ്ജിനി, കൽപ്പന, ഊർവശി എന്നിവരുടെ മേക്കപ്പ് ആർട്ടിസ്റ്റായും പ്രേമ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശാന്തികൃഷ്ണയുടെ മേക്കപ്പ് അസിസ്റ്റന്റായി പ്രവർത്തിക്കുന്നു. ചേച്ചി ഊർവശേച്ചിൻ്റെ കൂടെ ഞാൻ ഒരു 1-2 വർഷം വർക്ക് ചെയ്തിരുന്നു ടച്ചപ്പായിട്ട്. പിന്നെ ചേച്ചിക്ക് വർക്കില്ലാതായപ്പോൾ ചേച്ചിയുടെ അനിയത്തിൻ്റെ കൂടെ എന്നെ വിട്ടു. ചേച്ചിയുടെ കൽപ്പന ചേച്ചിൻ്റെ കൂടെ എന്നെ കൊണ്ടാക്കി. അപ്പോൾ പറഞ്ഞു, ഡീ നല്ലതാണ് പ്രേമ കൊല്ലങ്കോട് വീട് അവളെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് കൽപ്പന ചേച്ചിൻ്റെ കൂടെ ഞാൻ ഒരുപാട് വർഷം വർക്ക് ചെയ്തു. ഒരുപാട് പടങ്ങളിലും ഞാൻ ചെയ്തു കൽപ്പന ചേച്ചിൻ്റെ കൂടെ. ഞങ്ങൾ ഹൈദരാബാദ് ഒരു ഷൂട്ടിന് പോയപ്പോഴാണ് കൽപ്പന ചേച്ചി മരിച്ചത്. അതിൻ്റെ ശേഷമാണ് ഉർവശേച്ചി എന്നെ ലളിതമ്മനെ പരിചയമാക്കി തന്നത്. ലളിതമ്മൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ 15 വർഷം സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ എല്ലാമായിരുന്നു എൻ്റെ ലളിതമ്മ. എൻ്റെ ആങ്ങളമാർക്കൊക്കെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ സ്വന്തമായിട്ട് 4 സെൻറ് സ്ഥലം വേനൽ പറ്റി തന്നെ വാങ്ങിച്ചിരുന്നു. ആ സ്ഥലത്ത് ചെറിയൊരു ചാളയായിരുന്നു. അന്ന് ഊർവശേച്ചി എൻ്റെ വീട് കണ്ടിട്ടുണ്ട്. അന്ന് ഊർവശേച്ചി എൻ്റെ വീട്ടിൽ വന്നില്ല, തൊട്ട എൻ്റെ ചേച്ചീൻ്റെ വീട്ടിലാണ് വന്നത്. ഉഷ എന്ന് പറഞ്ഞ ചേച്ചീൻ്റെ വീട്ടിലാണ് വന്നത്. അതിൻ്റെ ശേഷമാണ് ഞാൻ ലളിതമ്മൻ്റെ കൂടെ പോയ ശേഷമാണ് ഞാൻ വീട് വയ്ക്കാനും എല്ലാത്തിനും സഹായമായിട്ട് ചെയ്തത്. ലളിതമ്മയാണ് കൂടുതൽ. ലളിത അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് അച്ഛനും അമ്മയില്ല. അതിൻ്റെ അപ്പുറത്ത് ദൈവത്തിൻ്റെ തുല്യം ഇന്നും ഞാൻ വളർത്തി വെക്കുന്നത് ലളിതമ്മൻ്റെ ഇതിൽ മനസ്സിൽ ഓർത്തിട്ടാണ്.
യുടിവി ന്യൂസ് പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. കാര്യാപര് നമ്മുടെ സഹോദരങ്ങളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ജീവിക്കാൻ വഴിയില്ല. ഇവരെ കുപ്പായി ഇട്ട് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറി. വനം വകുപ്പിനെതിരെ ആഞ്ഞടിച്ച മുൻമന്ത്രി MM Mani MLA. കൃഷിനാശത്തിന്റെ പേരിൽ കൃഷിക്കാരുടെ മെക്കിട്ട് കയറുന്ന രീതി വനം വകുപ്പ് അവസാനിപ്പിക്കണമെന്ന് MM Mani. കൃഷിയും എല്ലാം നശിപ്പിക്കുമ്പം എന്തെങ്കിലും വല്ല പ്രതിരോധം ചെയ്തെങ്കിൽ കൃഷിക്കാരന്റെ മേൽ മെക്കിട്ട് കയറുന്ന ഏർപ്പാടും അവസാനിപ്പിക്കണം. കാട്ടുമൃഗങ്ങളോട് കാണിക്കുന്ന സ്നേഹം കർഷകരോട് കാണിക്കണമെന്നും മണിയുടെ പ്രതിഷേധ പ്രസംഗം. ജില്ലാ കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിൽ ഇന്നസെൻസ് 2022 സർഗോത്സവത്തിന് തിരിതെളിഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KB Binumol ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. 13 ഇനങ്ങളിലായി മാറ്റുരയ്ക്കുന്നത് 26 ഭക്ഷ്യ സ്ഥാപനങ്ങളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾ. കേരളത്തിലെ പരമ്പരാഗത മദ്യ വ്യവസായ തൊഴിലാളികളെ അവഗണിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നതെന്ന മദ്യ വ്യവസായ മസ്ദൂർ സംഘം. ഈ മേഖലയിലെ തൊഴിലാളികളുടെ കുടുംബത്തെ വഴിയാധാരമാക്കുന്ന നയങ്ങളാണ് സർക്കാരിന്റേതെന്നും ജില്ലാ സമ്മേളനം. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് തൊഴിലുറപ്പാക്കുന്ന ജോബ് സ്കൂളിന് പ്രാധാന്യം നൽകി ജില്ലാ പഞ്ചായത്ത് ബജറ്റ്. ജില്ലയിലെ 12,782 വിധവകൾക്ക് തൊഴിൽ നൽകാനും ലക്ഷ്യം. 197.26 കോടി രൂപയുടെ ബജറ്റിനാണ് അംഗീകാരമായത്. 400,000 വീടുകളും സ്ഥാപനങ്ങളും നിർബന്ധപൂർവം പിടിച്ചെടുത്ത് ലക്ഷക്കണക്കിന് ആളുകളെ തെരുവിലിറക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി കേരയിൽ നടപ്പിലാക്കുന്നതെന്ന് ഗാന്ധി ദർശൻ സമിതി. കേരയിൽ വേണ്ടേ വേണ്ട എന്ന തലക്കെട്ടിൽ സമിതിയുടെ സത്യാഗ്രഹം 2 ഏപ്രിൽ ആലുവയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും.